നമസ്കാരം ഞാൻ മൈനാക് മനോജ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് മഹേന്ദ്ര ധാറിൻ്റെ ബേസ് മോഡലായ എ എക്സ് ആണ് ഈ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഏകദേശം മൂന്ന് മാസത്തോളമായി പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യാൻ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസത്തോളമായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ബുക്കിംഗ്സ് മഹേന്ദ്ര എടുക്കുന്നില്ല അതായത് ഈ ബേസ് മോഡൽ പെർട്ടിക്കുലർ ബേസ് മോഡലിൻ്റെ ബുക്കിംഗ് മഹേന്ദ്ര എടുക്കുന്നില്ല കാര്യം ഒരുപാട് അധികം എൻക്വയറീസും ഓർഡേഴ്സ് വന്നപ്പോഴാണ് മഹേന്ദ്രനെ കട്ട് ഷോട്ട് ചെയ്യേണ്ടി വന്ന കാര്യം നമുക്കറിയാം ഇപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒമ്പത് മാസം ഒക്കെയാണ് ധാറിൻ്റെ വെയിറ്റിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു പെർട്ടിക്കുലർ മോഡൽ തൽക്കാലം ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത് ഡിസ്കണ്ടിന്യൂ എന്ന് പറയാൻ പറ്റില്ല കാര്യം എന്തുകൊണ്ടും ഞാൻ ഞാൻ വാല്യൂ ഫോർ മണി എന്ന് കരുതുന്ന ഒരു വേരിയൻ്റാണ് കാര്യം അത്ര അധികം ഫീച്ചേഴ്സാണ് നമുക്ക് ഒരു പ്രൈസ് ടാഗിൽ ലഭിക്കുന്നതാണ് പ്രത്യേകത അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ ഒരു സെയിം ബേസ് മോഡലിന്റെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ത്രീ സിലിണ്ടർ ഡീസൽ പെട്രോൾ വേരിയൻറ്റ് ഉടൻ തന്നെ വിപണിയിൽ എത്തും എന്ന് മഹേന്ദ്ര ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ ഒരു വീഡിയോ റീപോസ്റ്റ് ചെയ്യുന്നത് പക്ഷെ നമ്മളിപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്ന മോഡൽ ടു ടു ലിറ്റർ ഡീസൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ബേസ് മോഡൽ മഹേന്ദ്ര ധാറിൻ്റെ ഫീച്ചേഴ്സിലേക്കും ആ ഒരു ഓ വ്യൂവിലേക്ക് വരാം അപ്പോൾ ആദ്യം തന്നെ കാണാം നമുക്ക് വളരെ ബൾക്കി ആയിട്ടാണ് ഈ ഒരു ബേസ് മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സെവൻ സ്ലാറ്റ് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ തന്നെ ഒരു ഹണി ഹണിക്കോം മെഷെല്ലാം കൊടുത്ത് അതിൻ്റെ ഒരു ക്രോം മഹേന്ദ്രയുടെ ബാഡിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് ബെയ്സ് മോഡലാണെന്ന് തോന്നിക്കാത്ത രീതിയിലാണ് സത്യം പറഞ്ഞ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതേപോലെ നമുക്ക് ഹെഡ് ലാമ്പിലേക്ക് വരുമ്പോൾ ഹാലോജൻ ഹെഡ് ലാംബ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് വീൽ ആർച്ചസിൽ തന്നെയാണ് ഇൻഡിക്കേറ്റർ വന്നിരിക്കുന്നത് ഫുൾ ഓപ്ഷൻ ധാറിൽ നമുക്കൊരു എൽ ഇ ഡി ഡി ആറിൽ വരുന്ന ഭാഗത്ത് ഇവിടെ നമുക്ക് ചെറിയൊരു പാർക്ക് ലാമ്പാണ് ബേസ് മോഡൽ ധാറിൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ നമുക്ക് ഡ്യുവൽ ടോൺ ബമ്പറാണ് ഫുൾ ഓപ്ഷനിൽ വരുന്നത് നമുക്കിവിടെ ബേസിൽ ഒരു നോർമൽ ബ്ലാക്ക് സിംഗിൾ ടോൺ ബമ്പറാണ് വന്നിരിക്കുന്നത് ഫോഗ് ഗ്ലാമിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ധാറിൻ്റെ ഒരു ബാറ്റിങ് നമുക്ക് ബമ്പറിന് മുകളിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതേപോലെ വളരെ ബൾക്കിയാണ് ഈ ഒരു വാഹനം നമുക്ക് നേരത്തെ അതായത് പ്രീവിയസ് ജനറേഷൻ ധാറിന് വെച്ച് ഒരു രീതിയിലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു ബേസ് മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതേപോലെ ഔട്ട് ആയിട്ടുള്ള ഒരു ക്രീസാണ് ഹുഡിൽ കൊടുത്തിട്ടുള്ള വളരെ മസ്കുലർ ആയിട്ടുള്ള വളരെ നല്ലൊരു റോഡ് പ്രസൻസ് നൽകുന്ന വാഹനമാണ് ഈവൻ ബേസ് മോഡൽ ആയാൽ പോലും അതേപോലെ നമുക്ക് വിൻസ്ക്രീൻ വാഷേഴ്സ് അല്ല ബമ്പ് ഹുഡിൻ്റെ മുകളിലായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ നമുക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഹിഞ്ചസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്കിനി ഹുഡ് തുറന്ന് നോക്കാം ഈ ഒരു വാഹനത്തിൻ്റെ നമ്മൾ നോർമൽ എല്ലാ കാരണവും തുറക്കുന്ന മാതിരി ഇവിടെ ആയിട്ട് ഒരു നമുക്ക് ലിവർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി ഇഷ്യൂ ചെറുതായിട്ട് ആ ഒരു പ്ലാസ്റ്റിക്കിനെ അവിടെ ഫീൽ ചെയ്തു ആ ഒരു ലിവറിൽ നമുക്ക് ഈ ഒരു ബോണറ്റിന് മുകളിലായിട്ട് തന്നെ ഹിഞ്ചസ് അവൈലബിൾ ആണ് ഹിഞ്ചസ് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു വാഹനത്തിന് ഹുഡ് തുറക്കാവുന്നതാണ് ശരിക്കും വളരെ വെയിറ്റ് ഉള്ള ഒരു ബോണറ്റ് ഷെല്ലാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് വളരെ സൊഫിറ്റിക്കായിട്ടുള്ള ഒരു എഞ്ചിൻ പ്ലേസ്മെൻറ് കാണാം നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന ടു പോയിൻറ്റ് ടു ഡീസൽ എം ഹോക്ക് ആണ് നമ്മൾ എം ഹോക്ക് എൻജിൻ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് വൺ തേർട്ടി ബി എച്ച് പി ആണ് പവർ വരുന്നത് അതേപോലെ നമുക്ക് പെട്രോൾ വരുന്നത് ടു ലിറ്ററാണ് വൺ ഫിഫ്റ്റി ബി എച്ച് പി പവറാണ് വരുന്നത് ഇൻസുലേഷനോ കാര്യങ്ങളൊന്നും ഹുഡിന് മുകളിലായിട്ട് കൊടുത്തിട്ടില്ല നമുക്ക് കാണാം ശരിക്കും വളരെ മസ്കുലർ ആയിട്ടുള്ള ഒരു വാഹനമാണ് എന്തുകൊണ്ടും വാല്യൂ ഫോർ മണിയാണ് കാര്യം അധികം ഫീച്ചേഴ്സ് അതായത് കുറെ ഇപ്പം വന്ന ഒരുപാട് ടെക്നോളജിക്കൽ അപ്ഗ്രേഡ്സ് ഒന്നും ഇല്ല എന്നുള്ളത് ഒഴിച്ചു നോക്കിയാൽ ബാക്കി ഫോർ വീൽ ഡ്രൈവ് ആയാലും നമുക്ക് ഈവൺ എ സി പോലും ഈ ഒരു വേരിയൻറ്റിൽ മോഡലിൽ വരുന്നുണ്ട് അതേപോലെ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് എം എം ഓളമാണ് ഈ ഒരു വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് വീൽ ആർച്ചസ് ട്രിപ്പസോയിഡിലാണ് ഫ്രണ്ടും ബാക്ക് സർക്കുലർ ആണ് കൊടുത്തിരിക്കുന്നത് അസമെട്രിക്കൽ വീൽ ആർച്ചസ് തന്നെ ആയിരുന്നു നേരത്തെ പ്രീവിയസ് ജനറേഷൻ ധാറിൽ അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് കാണാം ഫ്രണ്ട് ടയർ ടയേഴ്സ് ആണ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എഴുപത്തി അഞ്ച് ആറ് പതിനാറ് ഇഞ്ച് ടയറാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എം എം ആണ് സസ്പെൻഷൻ ട്രാവൽ ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ പെർഫെക്റ്റ് ഓഫ് റോഡർ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത വാഹനമാണ് ധാറ് നമുക്ക് ഒരു വീലാർഷലായിട്ട് തന്നെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ആ ഒരു ഫെൻറ്ററിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ധാറിൻ്റെ ഒരു ക്രോം ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഹിഞ്ചസ് നമുക്ക് ഡോഴ്സിലും വരുന്നുണ്ട് അതേപോലെ നമ്മൾ ബേസ് ബേസ് മോഡലും ഫുൾ ഓപ്ഷൻ ധാറിൽ കണ്ടാൽ അതിന് തന്നെ ഒരു കേസിംഗ് അല്ല നമ്മുടെ ഒ ആ വി എമ്മിന് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇലക്ട്രോണിക്കൽ അഡ്ജസ്റ്റബിൾ ഒന്നുമല്ല ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിളൊന്നുമല്ല ഫുഡ് സ്റ്റെപ്സിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഹൈ ടെൻസൽ മെറ്റൽ ഫൂട്ട് സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ഓപ്ഷനിൽ നമുക്കൊരു ഫൈബർ യൂണിറ്റ് സ്റ്റഡ്സ് എല്ലാം കൊടുത്താണ് വന്നിരിക്കുന്നത് അതേപോലെ ബാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സർക്കുലർ വീൽ വീലാർഷാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു വീൽ ട്രാവൽ ഡിസ്റ്റൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സാധിക്കുന്നുണ്ട് ഫോർ ഇൻറ്റു ഫോറിൻ്റെ ഒരു ബാഡിങ് നമുക്ക് ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് ഇന്ന് ഈ റിവ്യൂ ചെയ്യുന്ന ബേസ് മോഡൽ ഒരു ക്യാൻവാസ് ടോപ്പാണ് വന്നിരിക്കുന്നത് അല്ല നോർമൽ ക്യാൻവാസ് ടോപ്പ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് കാണാം അതേപോലെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ ആ ഒരു ബോക്സി ഫീൽ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് ഈവൺ ആ ഒരു ബേസ് മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ബാക്കിൽ ഫുൾ സൈസ് സ്കെയർ വീലൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ നല്ല ലൈറ്റ് കിട്ടാൻ വേണ്ടി അവിടെ ആ ഒരു ഏരിയയിൽ നമുക്ക് ആ ഒരു ക്യാൻവാസിൽ തന്നെ ഒരു ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ ഫുൾ ഓപ്ഷനിൽ കാണുന്ന ഒരു സെയിം എൽ ഇ ഡി യൂണിറ്റ് തന്നെയാണ് ബ്രേക്ക് ലാമ്പിന് കൊടുത്തിട്ടുള്ളത് അതിലൊരു ഹാലജൻ ഇൻഡിക്കേറ്ററും ഹാലജൻ റിവേഴ്സ് ലാമ്പും താറിൻ്റെ ഒരു ബാഡ്ജിംഗ് എല്ലാം ആ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ ബാക്കിൽ തന്നെ നമുക്ക് റിഫ്ലക്ടറും റിവേഴ്സ് പാർക്കിംഗ് സെൻസേസും ലൈസൻസ് ബോണ്ട് ഏരിയ ഒക്കെ ആ ഒരു ഭാഗത്ത് കാണാം അതേപോലെ പ്രീവിയസ് ജനറേഷൻ ധാരണ കണ്ട ഒരു സെയിം ഫോട്ട് സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഓൾട്ടറൈൻ ടയേഴ്സ് കാണാം ആ ഒരു സെയിം ടു ഫോർട്ടി ഫൈവ് സെവൻറ്റി ഫൈവ് ആർ സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ ടയർ തന്നെയാണ് ഈവൻ നമുക്ക് സ്പെയർ ടയറും കൊടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് ഷെയ്ഡാണ് റിമ്മിന് കൊടുത്തിരിക്കുന്നത് റെഡിൽ ആണെന്ന് തോന്നുന്നു ആ ഒരു വ്യത്യാസം ഈ കറക്റ്റ് അറിയില്ല കാര്യം ഞാൻ ചില ബേസ് മോഡൽ ബ്ലാക്കിൽ ഒരു സിൽവർ ഫിനിഷ് കണ്ടിട്ടുണ്ട് അതേപോലെ നമുക്ക് ആ ഹാൻഡിലെ ഫിനിഷ് ഒക്കെ നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് നേരത്തെ ധാരണ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉള്ളിൽ ഈ ഒരു ഭാഗമൊക്കെ വളരെ വെൽ ഇൻസുലേറ്റഡ് ആണ് അതേപോലെ നമുക്ക് ആ ഒരു ക്യാൻവാസ് കഴിഞ്ഞാൽ നമുക്ക് കാണാം വളരെ വൈഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്യാബിനാണ് റയർ ക്യാബിൻ വളരെ വൈഡ് ആണ് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് വളരെ ഹൈ ടെൻസൈൽ സ്റ്റീൽ തന്നെയാണ് നമ്മൾ ചവിട്ടി കയറി കഴിഞ്ഞാൽ മഹേന്ദ്ര ശരിക്കും പറയുന്നത് ഇതൊരു സിക്സ് സീറ്റർ വേരിയൻ്റ് ആണ് എന്നുള്ളതാണ് അതായത് ബാക്കിൽ നാല് പേർക്ക് സുഖമായിട്ട് ഇരിക്കാം പക്ഷേ ഞാൻ എനിക്ക് ഒരു കാര്യം നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ആറ് പേർക്ക് വേണമെങ്കിൽ ഇരിക്കാം കുറച്ച് മെലിഞ്ഞ ആൾക്കാരും കൂടെ ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ഒരു ആറ് പേർക്ക് ബാക്കിൽ മൂന്ന് മൂന്ന് വെച്ച് അപ്പർ ഇപ്പറായിട്ട് ഇരിക്കാൻ സാധിക്കും അതേപോലെ നമുക്ക് ഇവിടെ പിടിച്ചിരിക്കാൻ വേണ്ടി ആ ഒരു ഫൈബറിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു റോൾ കേജസ് കേജസിലായിട്ടൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ട് ഒരു വ്യൂ കാണാം മൊത്തൊരു ഓൾ ബ്ലാക്ക് എന്ന രീതിയിലാണ് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വേൾഡ് ആയിട്ട് നമുക്കൊരു എൽ ഇ ഡി ലാമ്പ് വരുന്നുണ്ട് ശരിക്കും എന്താ പറയുക വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് തന്നെയാണ് ഓഫർ ചെയ്യുന്നത് ഈവൺ ഈ ഒരു ബേസ് മോഡൽ പോലും റോൾ കേജസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അതേപോലെ നമുക്ക് ഇവിടെ മാറ്റും കാര്യങ്ങളൊക്കെ ഡെലിവറി സമയത്ത് നമുക്ക് മഹേന്ദ്ര ഡീലർഷിപ്പിൽ നിന്ന് തന്നെ വാങ്ങി ഇടാവുന്നതാണ് ഇത് അടച്ചു കഴിഞ്ഞാൽ തന്നെ ശരിക്കും വളരെ പ്രീമിയം ഫീൽ ആണ് നേരത്തെ ധാറൊക്കെ നമുക്ക് അറിയാം ഭയങ്കര ശബ്ദമാണ് ഇപ്പോൾ ഇത് അങ്ങനെ അങ്ങനെയൊന്നുമല്ല വളരെ പ്രീം നമ്മളൊരു നോർമൽ കാറിൻ്റെ ഡോർ അടയ്ക്കുന്ന ഫീലാണ് ഈവണ ഒരു ബാക്ക് ഡോർ അടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഹാൻഡിൽ കാണാം വളരെ വലിയൊരു ഹാൻഡിലാണ് പക്ഷേ അതിൽ ഒരു ചെറിയ ക്വാളിറ്റി ഇഷ്യൂ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു നമുക്ക് കീ ഇടാനുള്ള ഒരു ഹോള് കൊടുത്തിട്ടുണ്ട് ഡോർ പാഡിലേക്ക് വരുമ്പോൾ വീണ്ടും വളരെ നീറ്റായിട്ട് വളരെ അപ്പ് മാർക്കറ്റ് എന്ന രീതിയിൽ തന്നെ ഡോർ പാഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ധാറിൻ്റെ ഒരു ബാഡിങ്ങും ഡോർ ഓപ്പണിങ് ചെയ്യുന്ന ഹാൻഡിൽ ആ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഫാബ്രിക് ഇൻസേർട്ട് ഒന്നും ഈ ഒരു ബേസ് മോഡൽ വരുന്നില്ല കപ്പ് ഹോൾഡർ അതായത് ബോട്ടിൽ ഹോൾഡറും ചെറിയൊരു കബി ഹോളും ഏരിയയൊക്കെ കൊടുത്തിട്ടുണ്ട് കീയിലേക്ക് വരുമ്പോൾ നമ്മൾ ഫുൾ ഓപ്ഷനിൽ കണ്ട ഒരു സെയിം കീ തന്നെയാണ് പക്ഷേ ഇവിടെ സെൻ്റർ ലോക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല ആ ഭാഗത്ത് ഡമ്മി സ്വിച്ചസ് ആണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു സെയിം ഫ്ലിപ്പ് കീ തന്നെയാണ് രണ്ട് കീയും അതായത് സ്പെയർ കീയും നമുക്ക് പ്രൈമറി കീ രണ്ടും സെയിം കീസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ ആ ഒരു കീ ഹോളിന് ചുറ്റും ഒരു ഇലുമിനേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രാത്രി പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി അതേപോലെ നമുക്ക് എം ഐ ഡി സ്ക്രീനിൽ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് അതേപോലെ ഡമ്മി സ്വിച്ചിനുള്ള ഏരിയയും കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും എക്സ്ട്രാ ആക്സസറി ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാന്നുള്ളതാണ് ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ അതേപോലെ നമുക്ക് ഈ ഒരു എസി ഇവൻ്റെ മേൾഡ് ആയിട്ട് ചെറിയൊരു കാർബൺ ഫൈബർ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഫിനിഷും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു ടെലിഫോട്ടോ ലെൻസ് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു എ സി ഇവൻ്റ് തന്നെയാണ് ബേസ് മോഡലും കൊടുത്തിട്ടുള്ള അത് അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓപ്ഷനിൽ ക്രോം ഇൻസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ അതൊന്നും വരുന്നില്ല അതേപോലെ സ്റ്റിയറിംഗ് കോളത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് കോളമാണ് കൊടുത്തിട്ടുള്ളത് നടക്കായിട്ട് മഹേന്ദ്രയുടെ ഒരു ലോഗോ എയർ ബാഗിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ ഒരു വാഹനത്തിൽ എയർ ബാഗ് വരുന്നുണ്ട് ബേസ് മോഡലും ലെഫ്റ്റ് ആർ പി എമ്മും റൈറ്റ് സ്പീഡോമീറ്ററാണ് വരുന്നത് നമുക്ക് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഫുൾ സ്വൈപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതേപോലെ നടുക്കായിട്ട് ഒരു ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ചിൻ്റെ ഒരു എം ഐ ഡി സ്ക്രീൻ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നടക്കോട്ട് വരുമ്പോൾ ഇൻഫോട്ട്മെൻറ്റ് സിസ്റ്റമോ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല ബേസ് മോഡലിൽ വരുന്നില്ല നമുക്ക് വീണ്ടും രണ്ട് എ സി വെഞ്ചും നടുക്കായിട്ട് ആ ഒരു കാർബൺ ഫൈബർ ഫിനിഷും ഹസാടിൻ്റെ ഒരു സ്വിച്ചും നടുക്കായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം അപ്ഗ്രേഡ് അത് മാത്രമാണ് ചെറിയൊരു നമുക്കൊരു ആഡ് ഓൺ ആയിട്ട് അത്യാവശ്യം വേണ്ട ഒരു സംഭവം അതേപോലെ എ സിയുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എ സിയുടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ആ ഒരു നടുക്ക് ആ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് അതിൻ്റെ തൊട്ട് താഴേക്ക് വരുവാണെങ്കിൽ നമുക്ക് ട്വൽവ് വാൾട്ടിൻ്റെ ഒരു ആക്സസറി സോക്കറ്റ് ഫോൺ ചാർജ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ സൈഡ് എയർ ാഗിൻ്റെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ആ ഭാഗത്ത് വരുന്നത് ധാർമ്മരുഭൂമിയെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫിനിഷൊക്കെ ആ ഭാഗത്ത് ഫുൾ ഓപ്ഷൻ കണ്ടമാതിരി തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് സിക്സ് സ്പീഡാണ് ഗിയർ ബോക്സ് വരുന്നത് അതിന് തൊട്ട് താഴെ ഫോർ വീൽ ഡ്രൈവിൻ്റെ ഗിയർ ബോക്സ് കാണാം നമുക്ക് ടു ഹൈ ഫോർ ഹൈ ന്യൂട്രും ഫോർ ലോ ആ ഒരു ഭാഗത്തായിട്ട് ആ ഒരു ഗിയറിലായിട്ട് കൊടുത്തിട്ടുണ്ട് തൊട്ട് ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഫ്രണ്ട് രണ്ടും പവർ വിൻഡോസ് ആണ് വരുന്നത് കോയിൻ ഹോൾഡർ കാണാം അതേപോലെ നമുക്ക് പാർക്ക് ബ്രേക്ക് മാനുവൽ ആണ് വരുന്നത് രണ്ട് കപ്പ് ഹോൾഡേഴ്സും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കാണാം അതേപോലെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ശരിക്കും അടിപൊളിയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാര്യം പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒക്കെ മേളിലൊക്കെ അടിപൊളിയാണ് ചെറിയൊരു ഒരു പ്രശ്നം തോന്നിയത് ഗ്ലോ ബോക്സ് കുറച്ച് ചെറുതായിട്ട് ഫീൽ ചെയ്തു മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രൻ ആ ഒരു സീരിയൽ നമ്പറൊക്കെ ആ ഒരു മെറ്റൽ പ്ലേറ്റിംഗ് ഈവൻ ബേസ് മോഡലും ആ ഒരു സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട് സൺ വൈസറിലേക്ക് വരുമ്പോൾ നമുക്കൊരു വാൻ ടിമറ കോ പാസഞ്ചർ സൈഡ് വരുന്നുണ്ട് അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി കാര്യം ഈവൻ ബേസ് മോഡലിൽ പോലും അത് വരുന്നുണ്ട് ബേസ് മോഡലിൽ നമുക്ക് ഈവൻ ഐ ആർ വി എമ്മും ഓട്ടോമാറ്റിക് അല്ല മാനുവലി ഡിം ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഡ്രൈവർ സൈഡ് നമുക്ക് സൺവൈസർ ടോൾ റെസീപ് ഹോൾഡർ വരുന്നുണ്ട് നേരത്തെ മഹേന്ദ്ര സ്കോർപ്പിയോ ഈവൺ സൺവൈസർ ഫുൾ ഓപ്ഷൻ വളരെ മോശം ക്വാളിറ്റി ആയിരുന്നു അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും മഹേന്ദ്ര ധാർ ശരിക്കും നമുക്ക് ഒരു രീതിയിലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതി മാറി എന്നുള്ളതാണ് സത്യം കാര്യം നേരത്തെ പ്രീവിയസ് ജനറേഷൻ മഹേന്ദ്ര ധാറിൻ്റെ ബേസ് മോഡലും ഈ ഒരു ട്വൻറ്റി ട്വൻ്റി വൺ മഹേന്ദ്രധാറിൻ്റെ ബെയ്സ് മോഡലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ശരിക്കും ഭയങ്കര വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്ക് ഒരു രീതിയിലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത വ്യത്യാസമെന്ന് നമുക്ക് പറയാം ട്വന്റി ട്വന്റി വൺ അല്ല ട്വൻ്റി ട്വൻറ്റിയിലാണ് വണ്ടി വന്നത് ശരിക്കും അടിമുടി ഈ ഒരു വണ്ടി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ത്രീ സിലിണ്ടർ വേരിയൻറ്റ് ഉടനെ തന്നെ വിപണിയിൽ എത്തുന്നതായിരിക്കും ഒരു കൊറോണയും പ്രശ്നങ്ങളൊക്കെ കാരണം ചിലപ്പം കുറച്ചു ഡിലേ ആവാൻ സാധ്യതയുണ്ട് പക്ഷേ എന്നാലും മഹേന്ദ്രയുടെ സൈഡിൽ നിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട് അതായത് എക്ഷോറൂം പ്രൈസ് ഒമ്പത് പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയായിരിക്കും അതായത് നമുക്ക് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വാഹനം ഓൺ റോഡ് ലഭിക്കുന്നതായിരിക്കും വളരെ എന്താ പറയുക അർജൻറ്റായിട്ട് മാറ്റേണ്ട ചെറിയ കാര്യങ്ങൾ എനിക്ക് തോന്നിയത് അതായത് നമുക്ക് വാങ്ങിക്കഴിഞ്ഞാലും ഫോഗ്ലാം ആഡ് ചെയ്യണം അതേപോലെ ഇൻഫോർട്ടേഷൻ സിസ്റ്റം ആഡ് ചെയ്യണം പിന്നെ നമുക്ക് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അലോയ് വീൽസിലോട്ട് കൺവേർട്ട് ചെയ്യാം അത് മാത്രമേ എനിക്ക് പെട്ടെന്നുള്ളൊരു അപ്ഗ്രഡേഷൻ എന്ന് തോന്നുന്നുള്ളൂ പക്ഷേ എന്തുകൊണ്ടും വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വേരിയൻ്റാണ് മഹേന്ദ്ര ധാറിൻ്റെ ബേസ് മോഡൽ എന്ന് പറയുന്നത് അപ്പം എന്തായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം മറ്റൊരു പുതിയ വാഹനമായി ഉടൻ തന്നെ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം